ഹലോ, വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ടാണല്ലോ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുരുവൊന്നും എടുക്കാതെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഓറഞ്ച് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിനി ഓരോ ഇതളാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഓരോ ഓറഞ്ചായിട്ടൊന്ന് തൊലിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ള. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മിക്സിയിലിട്ടിട്ടൊന്ന് അടിക്കുന്നതിന് കുറച്ചൊന്ന് കാര്യം ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ നാരുകളോ ആ കുരു ഒന്നും എടുത്ത് മാറ്റുന്നില്ല. അല്ലാതെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെറിയ ജാറെടുക്കരുത്. നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ജാറ് വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സിയിൽ ഈ ഒരു ജാറിലേക്ക് ഞാൻ ഈ ഒരു ഓറഞ്ച് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് പൾസ് മോഡിലിട്ടിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പൾസ് മോഡിലിട്ടിട്ട് 1 സെക്കൻഡ് ഇങ്ങനെ നിർത്തി നിർത്തി വേണം അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ പൾസ് മോഡിലിട്ടില്ലെങ്കിലും 1 സ്പീഡിലിട്ടിട്ട് 1 സെക്കൻഡ് നിർത്തി 1 സെക്കൻഡ് നിർത്തി അങ്ങനെ വേണം ഈ ഒരു ജ്യൂസ് അടിച്ചെടുക്കാനുള്ള. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് കുരു പെട്ടെന്ന് അടിഞ്ഞു പോകും. അതിന് അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 സെക്കൻഡ് നിർത്തി നിർത്തി ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഓറഞ്ച് ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മൾ കുരു അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് പൾസ് മോഡിലിട്ടിട്ട് 1 സെക്കൻഡ് അടിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനുള്ളത്. 1 സെക്കൻഡ് നിർത്തി 1 സെക്കൻഡ് നിർത്തി ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു അരിപ്പയിലൂടെ എല്ലാം ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ എല്ലാ ജ്യൂസും ഇതിൽ നിന്ന് വിട്ട് വന്നോളും. കണ്ടോ, നമ്മളിപ്പോൾ അരിച്ചെടുത്തപ്പോൾ തന്നെ ആ കുരുവൊക്കെ കാണുന്നുണ്ടല്ലോ, നല്ല മുഴുവനായിട്ട് തന്നെയാണ് ആ കുരുവൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് അടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുരുവൊക്കെ അരഞ്ഞ് ജ്യൂസ് നല്ല കയ്പ്പ് വരും. അതുകൊണ്ട് കുരു മാക്സിമം നമ്മൾ അരയ്ക്കാതിരിക്കാൻ വേണം നോക്കാനുള്ളത്. എങ്കിലേ നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ജ്യൂസിൻ്റെ എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു കുരുവൊക്കെ ഈ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കയ്പില്ലാത്ത ജ്യൂസാണ് ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഞാനിവിടെ പറയുന്നത്. എങ്കിലേ നമുക്ക് കയ്പില്ലാത്ത ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജ്യൂസ് എല്ലാം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമുക്ക് മിക്സിയിലെ ഈ ഒരു ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ പഞ്ചസാര ചേർത്ത് വിട്ടാൽ കുരുവൊക്കെ പെട്ടെന്ന് അരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇപ്പോഴും വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓറഞ്ചിന് ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. അതായത് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്തിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഓറഞ്ച് വെച്ചിട്ട് ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണോ കുറവാണോ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണം റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു മാക്സിമം 15 മിനിറ്റ് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് ഉടനെയാണല്ലോ നമുക്ക് തയ്യാറാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം വച്ചിരിക്കാൻ പാടില്ല. ഒരു 15 മിനിറ്റോളം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുരുവും ഒന്നും കളയാതെ തന്നെ ഞാനിവിടെ കയ്പില്ലാത്ത ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.